രാജകുടുംബത്തോട് വല്ലാതെ കൂറും നന്ദിയുമുള്ള ആളാണ് മന്ത്രി. രാജ്യസ്നേഹിയാണ്, വിശ്വസ്തനാണ് എന്നൊക്കെയല്ലേ മന്ത്രിയെക്കുറിച്ചുള്ള തിരുമനസിന്റെ അഭിപ്രായം. തിരുമനസുകൊണ്ട് ശയ്യാവലംബിയായപ്പോൾ രാജകുടുംബത്തോട് കൂറുള്ള മന്ത്രി ചതി തുടങ്ങിയിരിക്കുന്നു. ഇനിയെങ്കിലും കാര്യങ്ങൾ മണികണ്ഠനെയും കുമാരവർമ്മനെയും ഏൽപ്പിച്ചാലും പിതാവേ, അങ്ങ് സമാധാനിച്ചാലും അങ്ങയുടെ ഈ അവസ്ഥ മുതലെടുത്ത് ശത്രുക്കൾ എന്ത് കളി കളിച്ചാലും ദൈവാധീനം കൊണ്ട് ഞങ്ങൾ അതിനെ അതിജീവിച്ചിരിക്കും. ആശ്വസിച്ചാലും എന്താ ഈ എഴുതി കുറിക്കുന്നത്? ഔദ്യോഗികമായ കത്തിടപാടുകളൊക്കെ തയ്യാറാക്കുന്നതും ഭവനത്തിൽ വെച്ചായോ? രഹസ്യ സ്വഭാവമുള്ള കത്തുകൾ തയ്യാറാക്കുന്നത് ഭവനത്തിൽ വെച്ച് തന്നെ ആവണം, അതാണ് ബുദ്ധി. ഇത് ആരോട് പറഞ്ഞു? രാജകീയ രഹസ്യങ്ങൾ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വം കൊട്ടാരത്തിനുള്ളിലല്ലേ? അതിനിത് രാജകീയ രഹസ്യങ്ങളല്ലല്ലോ, മന്ത്രിയുടെ വ്യക്തിപരമായ രഹസ്യങ്ങളല്ലേ? മന്ത്രി തയ്യാറാക്കുന്ന ആ രാജകീയമായ രഹസ്യങ്ങൾ എന്നെ കൂടിയൊന്ന് അറിയിക്കാമോ? എന്താ മന്ത്രി, ആ രേഖകൾ നമുക്ക് കാണാൻ പാടില്ലേ? അല്ല, അതിനെ കുമാര, അതീവ രഹസ്യമായ ഈ സന്ദേശങ്ങൾ വായിക്കാനുള്ള അറിവോ അധികാരമോ പ്രാപ്തിയോ ഒന്നും കുമാരന് കൈവന്നിട്ടില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ കുമാരൻ ഇടപെടുന്നതും ശരിയല്ല. രാജാവിനെ അറിയിക്കാതെ ഈ രഹസ്യ ഇടപാടുകൾ നടത്തുവാനുള്ള അധികാരം മന്ത്രിക്കാരാ നൽകിയത്? രാജാവ് നിസ്സഹായ അവസ്ഥയിലായി പോയതുകൊണ്ട് പ്രജകളുമായി മറ്റധികാരികളുമായി ചില ചർച്ചകൾ നടത്തുവാനുള്ള അധികാരം മാത്രമാണ് മന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. രാജാവ് അറിയാതെ ഇത്തരം രഹസ്യമായ കത്തിടപാടുകൾ നടത്തുവാനുള്ള അധികാരം മന്ത്രിക്ക് രാജാവ് കൽപ്പിച്ച് അനുവദിച്ചിട്ടില്ല. ഉണ്ടോ? അല്ല അല്ല, അത് പിന്നെ. മന്ത്രി, നിങ്ങൾ തയ്യാറാക്കുന്ന കത്തുകളിൽ ചിലത് ആലങ്ങാട്ട് ഗുരുക്കളെ അറിയിക്കാനുള്ളതല്ലേ? എനിക്കറിയാൻ അർഹതയില്ലാത്ത ഏത് ഔദ്യോഗിക രഹസ്യമാണ് ആലങ്ങാട്ട് ഗുരുക്കൾക്ക് അറിയാൻ അധികാരമുള്ളത്? ഒന്നും മണികണ്ഠൻ അറിയുന്നില്ല എന്ന് വിശ്വസിച്ച് വല്ലാതെ അങ്ങ് അഹങ്കരിക്കരുത്. ഞാൻ കൊട്ടാരത്തിലില്ലാത്തപ്പോൾ മന്ത്രി നടത്തിയ കുൽസിത പ്രവൃത്തികളുടെ എല്ലാം കണക്കുകൾ, അത് നടന്ന തീയതി സഹിതം അക്കമിട്ട് ഞാൻ പറയാം. അതിനാവശ്യമായ തെളിവുകളും നിരത്താം. എന്താ വേണോ? എന്നെയും അനുജൻ രാജരാജനെയും വധിക്കുവാൻ മന്ത്രി നടത്തിയ ശ്രമങ്ങൾ, പന്തളരാജ്യം സ്വന്തമാക്കാൻ ഉദയനനുമായി സന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചത്, വൈദ്യരുമൊത്തു ചേർന്ന് പന്തളമണ്ണനെ ഭ്രാന്തനാക്കാൻ ശ്രമിച്ചത് എല്ലാം എല്ലാം എനിക്കറിയാം. എന്നാൽ എനിക്ക് മാത്രമറിയാവുന്ന ചില കാരണങ്ങള് ആ രഹസ്യങ്ങൾ പരസ്യമാക്കാതെ ഞാൻ മന്ത്രിയെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ടെന്ന് മന്ത്രി ഓർക്കണം. ഇനി ക്ഷമിക്കാൻ സാധ്യമല്ല. കുമാര, ഇതൊക്കെ കുമാരന്റെ തെറ്റിദ്ധാരണകളാണ്. ആരോ കുമാരനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. കുൽസിത പ്രവൃത്തികളൊന്നും അടിയൻ ചെയ്തിട്ടില്ല. ദമയന്തി, നിന്റെ പതിയുടെ നിരപരാധിത്വം നീയെങ്കിലും ഒന്ന് പറഞ്ഞു കുമാരനെ മനസ്സിലാക്ക്. കുമാര, അങ്ങ് പറഞ്ഞതൊന്നും അടിയൻ നിഷേധിക്കുന്നില്ല. അഹന്ത കൊണ്ടും അവിവേകം കൊണ്ടും അടിയന്റെ പതി പല അനീതികളും പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്റെ വിലക്കിനെ അവഗണിച്ചുകൊണ്ട് അരുതാത്തത് പലതും ചെയ്തു പോയിട്ടുമുണ്ട്. ഇനി
ഇനി തെറ്റുകളൊന്നും ആവർത്തിക്കില്ല. അടിയങ്ങളോട് പൊറുക്കണം കുമാര, കരിവ് കാട്ടണം. അടിയങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കരുതേ കുമാര. മന്ത്രിപത്നി, കരയേറ്റ ഈശ്വരഭക്തിയുള്ളവളും രാജസ്ഥാനത്തോട് നന്ദിയുമുള്ളവളാണ്. ആ പരിഗണന കൊണ്ടാണ് മഹാപാപങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ഭർത്താവിന്റെ മന്ത്രിസ്ഥാനം ഇന്നും നിലനിന്നു പോകുന്നത്. മന്ത്രിയുടെ തെറ്റുകൾ ദൈവം പൊറുക്കാത്തത് കൊണ്ടാണ് ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിന് പോലും സമാധാനവും സന്തോഷവും നൽകാൻ പ്രാപ്തിയില്ലാത്ത മന്ത്രിക്ക് എങ്ങനെ നാടിന്റെ നാഥനാകാൻ കഴിയുമെന്ന് നന്നായി ആലോചിക്കുന്നു. ചെറുക്കന്റെ വാക്ക് വേണ്ട, ഒന്നും എനിക്ക് കേൾക്കില്ല. ാണെന്ന് മനസ്സിലായി കാണൂന്നറിയില്ല. അറിയാം, പ്രതാപിയും പന്തളത്തിന്റെ ഗുണകാംക്ഷിയുമായ ആലങ്ങാട്ട് ഗുരുക്കളെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടാവും? അങ്ങല്ലേ ഈ പന്തള രാജ്യത്തെ സൈനികർക്ക് അഭ്യാസമുറകൾ പകർന്നു നൽകി അജയ്യ ശക്തിയായി നിലനിർത്തുന്ന കളരിമൂപ്പൻ, പന്തള രാജന്റെ ഏറ്റവും വിശ്വസ്തനായ സാമന്ത. അങ്ങനെയുള്ള നമ്മെ രാജാവിന്റെ ആരോഗ്യസ്ഥിതി ഇത്രയേറെ വഷളായിട്ടും ആ വിവരം എന്തുകൊണ്ട് അറിയിച്ചില്ല? ഗുരുക്കളെ, അങ്ങനെ അറിയിക്കാൻ തക്കവണ്ണമുള്ള ശീലായ്മയൊന്നും മഹാരാജനില്ല. ചെറിയൊരു ചുരം, അത്രയേ ഉള്ളൂ. സമ്മതിക്കുന്നു. അത് രാജാവിനെ നേരിട്ട് കണ്ട് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഇപ്പോൾ തന്നെ രാജാവിനെ നമുക്ക് മുഖം കാണിക്കണം. ഇപ്പോഴോ? അത് പിന്നെ എന്താ, അത് ബുദ്ധിമുട്ടാവൂ. നമുക്ക് രാജാവിനെ മുഖം കാണിക്കാൻ എന്താണ് തടസ്സം? തിരുമനസിന്റെ അനുവാദമില്ലാതെ ആരെയും. ഓ, അപ്പോൾ തിരുമനസിനെ കാണാൻ സാധ്യമല്ല അല്ലേ? മനസ്സിലായി. പന്തളത്തിലെ സേനാധിപനെ കൊണ്ട് തന്നെ നമ്മുടെ മാർഗം തടസ്സപ്പെടുത്തിയപ്പോൾ രാജാവിന് മുഖ്യ സാമന്തനായ നമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ശരി, ഇനി നമ്മുടെ വഴി നാം നോക്കിക്കൊള്ളാം. പന്തള സൈന്യത്തിന്റെ ഗുരുനാഥനായ നമ്മെ ആക്ഷേപിച്ച് പറഞ്ഞയച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമല്ലോ. ആലങ്ങാട്ട് ഗുരുക്കൾക്ക് പ്രണാമം. മണികണ്ഠൻ, പന്തള രാജാവിന്റെ സീമന്ത പുത്രൻ. അങ്ങേക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഓ, എനിക്ക് കുമാരന്റെ സൗജന്യം നമുക്ക് വേണ്ട. നാം നമുക്ക് തുല്യരായവരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. മഹാരാജൻ കാട്ടിൽ നിന്ന് എടുത്തു വളർത്തിയ അനാഥനല്ലേ നീ? കുലവും ഗോത്രവും പൈതൃകവും തിരിച്ചറിയാത്ത രാജകുമാരൻ. പന്തള രാജാവിന്റെ സീമന്ത പുത്രൻ, നമ്മുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? ഗുരുക്കളെ, ഈ കുമാരന്റെ യോഗ്യത എന്താണെന്ന് അങ്ങേക്ക് വഴിയേ മനസ്സിലാവും. മഹാരാജൻ സ്വന്തം മകനെ അംഗീകരിച്ചതാണ് മണികണ്ഠകുമാരനെ. പ്രജകളെന്ന നിലയിൽ രാജാവിന്റെ തീരുമാനം അംഗീകരിക്കാൻ ഗുരുക്കളും ബാധ്യസ്ഥരാണ്. ആയിരിക്കാം, പക്ഷേ ഇവൻ സ്വന്തം മകനാണെന്ന് മഹാരാജൻ നമ്മോട് നേരിട്ട് പറയട്ടെ. മണികണ്ഠനെ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അപ്പോൾ ആലോചിക്കാം. ഗുരുക്കളെ,
ദയവായി ഒന്ന് നിൽക്കണേ. ഗുരുക്കൾ വരുന്ന കാര്യം മുൻകൂട്ടി കൊട്ടാരത്തിൽ അറിയിച്ച് ദർശനത്തിന് അനുവാദം വാങ്ങിയിരുന്നെങ്കിൽ ഈയൊരു അബദ്ധം സംഭവിക്കില്ലായിരുന്നു. ഓ, അപ്പോൾ ഈ ആലങ്ങാട്ട് ഗുരുക്കൾക്ക് മഹാരാജാവിന് മുഖം കാണിക്കണമെങ്കിൽ മുൻകൂർ അനുവാദം വേണോ? ശരി, നാം നാളെ വരാം. അപ്പോൾ തിരുമനസിനെ മുഖം കാണിക്കാൻ അനുവാദം കാണുമല്ലോ അല്ലേ? ഉണ്ടാകും. ഗുരുക്കളെ, വിരോധമില്ലെങ്കിൽ അങ്ങേക്ക് ഇന്ന് രാത്രി കൊട്ടാരം വക അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കാം. വിരോധമുണ്ട്? മഹാരാജൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ നാം ആ ക്ഷണം സ്വീകരിച്ചേന്. കുലമഹിമയില്ലാത്തവന്റെ ക്ഷണം നാം സ്വീകരിക്കില്ല. ഇന്ന് രാത്രി നാം നമ്മുടെ ചാർച്ചക്കാരനായ മന്ത്രിയുടെ ഭവനത്തിൽ വിശ്രമിക്കുന്നതായിരിക്കും. ആലങ്ങാട്ട് ഗുരുക്കളുടെ ചാർച്ചക്കാരനാണ് മന്ത്രിയെന്ന്, മഹാരാജാവിന് കടുത്ത ശീലായ്മയാണെന്നുള്ള രഹസ്യം ഗുരുക്കൾ എങ്ങനെ അറിഞ്ഞുവെന്ന് മനസ്സിലായി. ഇപ്പോഴാണ് കുമാര കാര്യം പിടികിട്ടിയത്. ഗുരുക്കളെ ആ രഹസ്യം അറിയിച്ചത് മന്ത്രിയാണ്. അത് നാം ഊഹിച്ചതാണ്. ഗുരുക്കളെ പിണക്കി പന്തളത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മന്ത്രിയുടെ ലക്ഷ്യം. അത് ഒഴിവാക്കണമെങ്കിൽ നാളെ ഗുരുക്കൾ എത്തുമ്പോ മഹാരാജാവിന് കടുത്ത ശീലായ്മയില്ലെന്ന് ബോധ്യപ്പെടുത്തണ്ടേ കുമാര? നമുക്ക് മുന്നിൽ ഗുരു അനുവദിച്ച ഒരു ദിവസത്തെ സമയമുണ്ടല്ലോ സേനാധിപൻ. ദൈവാധീനമുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നം പരിഹരിക്കാനും ആ സമയം ധാരാളം മതി. രാജാവ് തീർത്തും സ്വസ്ഥനാണെന്ന് തെളിയിക്കാൻ ഗുരുക്കൾ അനുവദിച്ച സമയം 60 നാഴിക നേരം. മണികണ്ഠനും അവന് പിറകെ വാലാട്ടി നടക്കുന്ന കുമാരവർമ്മനും കൂടി തെളിയിച്ചു കാണിക്കട്ടെ. മന്ത്രിയോട് കളിച്ചതിന്റെ ഫലം മണികണ്ഠൻ അറിയണം. മന്ത്രിയെ ഒരു വിഡ്ഢിയാക്കി ഭീഷണിപ്പെടുത്താൻ ധാർഷ്ട്യം കാട്ടിയതിന്റെ തിക്തഫലവും മണികണ്ഠൻ അറിയണം. മക്കളെ, ഉറ്റ ബന്ധുക്കളായ നമ്മൾ ഒരേ മനസ്സോടെ സഹകരിച്ചു നിന്നാൽ പഞ്ചപൂച്ച മടക്കി പാലും ചുരുട്ടി നമുക്ക് പിറകെ വന്നിരിക്കും. വരുത്തിയിരിക്കണം. മന്ത്രി, ഓ, നമ്മൾ ഉറ്റ ബന്ധുക്കളൊക്കെ തന്നെ, എന്നാൽ നാം രാജാവിനോട് ഭക്തിയുള്ളവനാണെന്ന് നിങ്ങൾ മറക്കരുത്. അത് പിന്നെ തക്കതായ കാരണമില്ലാതെ നാം ഒരിക്കലും രാജദ്രോഹം പ്രവർത്തിക്കാം. ഞാൻ രാജദ്രോഹിയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പന്തളൻ രാജകുടുംബം എനിക്ക് ദേവസ്ഥാനമാണ്, എന്റെ ജീവശ്വാസമാണ്. അങ്ങനെയുള്ള രാജകുടുംബം കുലമഹിമയില്ലാത്ത ഒരു കാട്ടുവാസി ചെക്കന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനാണ് ഈ മന്ത്രി ഭഗീരഥ പ്രയത്നം ചെയ്യുന്നതെന്ന് ഗുരുക്കൾ വിശ്വസിക്കണം. പന്തള രാജ്യം രാജശേഖര മഹാരാജന്റെ കൈകളിൽ തന്നെ എപ്പോലവും നിലനിൽക്കാനാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കണം. ഗുരുക്കളെ, ഗുരുക്കളെ, എന്റെ ഭർത്താവിന്റെ വാക്കുകൾ ദയവായി അങ്ങ് വിശ്വസിക്കരുത്. രാജ്യസ്നേഹിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഭദ്രത തകർക്കാനാണ് അങ്ങേ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് അങ്ങ് രാജാവിനെതിരായി പടപ്പുറപ്പാടിന് ഒരുങ്ങരുത്. ഗുരുക്കളെ, നമ്മുടെ തറവാട്ടിൽ സ്ത്രീകൾ പരസ്യമായി രാജ്യകാര്യത്തിന് അഭിപ്രായം പറഞ്ഞ ചരിത്രമില്ല. പുരുഷന്മാരുടെ മുന്നിൽ വന്ന്
അഭിപ്രായ പ്രകടനം നടത്തിയ ചരിത്രവുമില്ല. ഇടക്കോഴി കൂവുന്നത് ശുഭകരമല്ല. ഗുരുക്കളെ, ദമയന്തിയുടെ നാവിന് നീളം കൂടുതലാണ്. വാളെടുക്കാതെ തന്നെ അവളുടെ വായടയ്ക്കാൻ ഗുരുക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു. നന്ദിയുണ്ട് ഗുരുക്കളെ. കൊട്ടാരത്തിനകത്ത് തന്നെ ആലങ്ങാട്ട് ഗുരുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാരനുണ്ട്. അത് അനുജനിങ്ങനെ മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ പിതാവിന് കടുത്ത ശീലായ്മയാണെന്ന് കൊട്ടാര രഹസ്യം ആലങ്ങാട്ട് ഗുരുക്കൾ എങ്ങനെ അറിയാൻ? ആ ചാരൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ചാരനെ കണ്ടുപിടിക്കുന്ന ചുമതല സേനാധിപൻ തന്നെ ഏറ്റെടുക്കണം. സേനാധിപന് അതിന് കഴിയുന്നില്ലെങ്കിൽ ജ്യേഷ്ഠൻ തന്നെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ചാരനെ കണ്ടുപിടിച്ചിരിക്കണം. ചാരനെ കണ്ടുപിടിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാകും. ഇല്ല കുമാരൻ, തിരുമനസ്സിനെ കാണാൻ വരുന്ന ഗുരുക്കൾക്ക് മുന്നിൽ തിരുമനസ് തികച്ച് സ്വസ്ഥനും ആരോഗ്യവാനുമായി കാണപ്പെടണം. അതാണ് പരിഹാര മാർഗം. 60 നാഴികയ്ക്കുള്ളിൽ അതെങ്ങനെ സാധിക്കും തിരുമനസ്? നമ്മുടെ വിശ്വസ്ത സാമന്തനായ ആലങ്ങാട്ട് ഗുരുക്കളിൽ നമുക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഗുരുക്കൾക്ക്. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തില്ലെങ്കിൽ ആപത്താണ്. തിരുമനസ്സിന് ചെറിയൊരു ജ്വരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ സേനാധിപൻ ഗുരുക്കളോട് പറഞ്ഞിരിക്കുന്നത്? ഗുരുക്കൾ തിരുമനസ്സിനെ വന്ന് കാണുമ്പോൾ സ്ഥിതി മറിച്ചാണെങ്കിൽ തെറ്റിദ്ധാരണ വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. കുമാരൻ ഇപ്പോഴും ചിരിക്കുകയാണ്. ആലങ്ങാട്ട് ഗുരുക്കളുടെ തെറ്റിദ്ധാരണ മാറ്റി വിശ്വാസത്തിലെടുത്തില്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപമായിരിക്കും ഫലം. കുമാര, നമ്മുടെ ഈ അവസ്ഥയിൽ ഒരു ആഭ്യന്തര കലാപം ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടുപിടിച്ചേ മതിയാകും. വിഷമിക്കാതെ പിതാവേ, 60 നേരം നമുക്ക് അനുവദിച്ച ദൈവം പരിഹാര മാർഗവും കണ്ടിട്ടുണ്ടാകും. ഗുരുക്കളുടെ വാക്കുകൾ ഇനിയും വിശ്വാസത്തിലെടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഗുരുക്കളെ ആഴത്തിൽ മുറിവേറ്റ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് രാജാവ്. ഞാൻ പറഞ്ഞത് പകൽ പോലെ സത്യമാണ് ഗുരുക്കളെ. അക്കാര്യം വിശ്വസിച്ചത് കൊണ്ടാണല്ലോ നാം ഇങ്ങോട്ട് വന്നത്. വിശ്വസ്ത സാമന്തനായ നമ്മെ അവിശ്വസിക്കുകയും അവഗണിക്കുകയും ചെയ്ത മഹാരാജനെ ഇനി മുഖം കാണിക്കേണ്ടതുണ്ടോ എന്നാണ് നാം ആലോചിക്കുന്നത്. ആലങ്ങാട്ട് ഗുരുക്കളെന്ന അധികായൻ രാജാവ് കാട്ടിയ അന്യായത്തിന് മുന്നിൽ കീഴടങ്ങി നിശബ്ദനായി കഴിയാമെന്നോ? ഗുരുക്കളെ, പന്തള സൈന്യത്തിന്റെ ഗുരുനാഥൻ എന്ന നിലയിൽ
അങ്ങ് പന്തളത്തിന്റെ നട്ടെല്ലാണ് നെടുന്തൂണാണ്. അങ്ങനെയുള്ള അങ്ങയെ അവഗണിച്ചതിൽ അങ്ങ് രാജാവിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കണം. രാജാവിന് പാഠം പഠിപ്പിക്കുമെന്ന് തന്റെ ഇടത്തോടെ തലയെടുത്ത് പിടിച്ച് താക്കീത് നൽകിയിട്ട് വേണം അങ്ങ് കൊട്ടാരം വിട്ടിറങ്ങാൻ. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടി ആലോചിച്ച് തീരുമാനിക്കാം. ഒന്നിങ്ങോട്ട് വരണേ. ഒരു നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? രാജാവും ഗുരുക്കളും തമ്മിൽ മാരകമായി തെറ്റിപ്പിരിയുന്ന ഒരേർപ്പാടിനാണ് നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് ചതിയാണ്, രാജ്യദ്രോഹമാണ്. ദമയന്തി, മന്ത്രിയുടെ ഓരോ നീക്കത്തിനും അതിന്റേതായ അർത്ഥതലങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ കഴിവോ എനിക്കില്ലാതെ അതുകൊണ്ട് ഇടങ്കോലിടാതെ വായടച്ച് സാക്ഷിയിടുക. തിരുമനസ്സിന് ആഴത്തിൽ മുറിവേറ്റെന്നും മരുന്നുകളൊന്നും ഫലിക്കുന്നില്ലെന്നുമാണ് അടിയന് കിട്ടിയ വിവരം. അതിന്റെ നിജസ്ഥിതി അടിയൻ അറിയണം. എല്ലാം ഗുരുക്കൾ അറിഞ്ഞു. ഇനി ഒന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല.